ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീദീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ക്രഞ്ചി, ക്രിസ്പി ആൻഡ് ടേസ്റ്റി ശർക്കര വരട്ടി. സദ്യക്കിടയിൽ ഓരോ ശർക്കര വരട്ടി കഴിച്ചാൽ മറ്റ് വിഭവങ്ങൾക്ക് കൂടുതൽ സ്വാദുള്ളതായിട്ട് തോന്നാറുണ്ട് അല്ലേ? സദ്യയിലെ പ്രധാന വിഭവങ്ങളുടെ രുചി വ്യത്യാസങ്ങൾ അറിയാൻ കൂടി വേണ്ടിയാണ് ഈ ശർക്കര വരട്ടി കൂടി വിളമ്പുന്നത്. എൻ്റെ ഇഷ്ട വിഭവങ്ങളിലൊന്നായ ഈ ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല മൂത്ത നേന്ത്രക്കായാണ് നമുക്ക് ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഇടത്തരം നേന്ത്രക്കായാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നേന്ത്രക്കായാണെങ്കിലും നല്ല ഭംഗിയുള്ള നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളവും അതിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ തൊലിച്ച നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കീറിയ ശേഷം ഇതുപോലെ തൊലി കളഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ നേന്ത്രക്കായുടെ തോടുണ്ടല്ലോ, ഇത് നമ്മുടെ ചിപ്സ് കടയിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാറുണ്ട്. അത് വാങ്ങുന്നത് അധികവും പ്രമേഹ രോഗികളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ അധികമായിട്ടുള്ള രോഗികൾക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു ഐറ്റമാണ് ഈ വാഴയ്ക്കകത്തോട്. ഓക്കെ, തൊലി കളഞ്ഞ നേന്ത്രക്കായ നമുക്ക് നെടുകെ കീറിയ ശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. നല്ല മൂപ്പുള്ള നേന്ത്രക്കായാണെങ്കിൽ നല്ല നീളത്തിലൊക്കെ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കറ കളയാനായിട്ടാണ് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിലൊരു 5 മിനിറ്റ് കിടക്കട്ടെ. ശേഷം ഈ കഷ്ണങ്ങൾ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ഈ നേന്ത്രക്കായ കഷ്ണങ്ങളിൽ. ഓക്കെ, വീണ്ടും നമുക്ക് ഈ വെള്ളം മുഴുവനായിട്ടും വാർന്ന് കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ നേന്ത്രക്കായ കഷ്ണങ്ങളിൽ ഒട്ടും തന്നെ വെള്ളമില്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ നേന്ത്രക്കായ കഷ്ണങ്ങൾ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, ഓയിലാണ് കേട്ടോ. ഓയിൽ ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. വെളിച്ചെണ്ണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ അരിഞ്ഞു വെച്ച നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഞാനിവിടെ 2 പോർഷനായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ നേന്ത്രക്കായ വറുക്കുന്നതിൻ്റെ പാകം നമുക്ക് 2 രീതിയിൽ മനസ്സിലാക്കാം. ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ തെളിയുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. അതായത് ബബിൾസൊക്കെ മാറി നല്ല ഓയിൽ തെളിഞ്ഞ് വരുന്നതായിരിക്കും. 2-ാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് നേരം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഓറഞ്ച് കളറാവും, കൂടാതെ തെളിഞ്ഞ എണ്ണയിൽ മേലെ പൊങ്ങിക്കിടക്കുന്നതായിട്ടും കാണാം. കൂടാതെ ഒട്ടും തന്നെ ഭാരം ഉണ്ടാവില്ല, നമ്മുടെ ഈ നേന്ത്രക്കായ വറുത്തെടുക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രക്കായ നല്ലപോലെ മുരുമുരാന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത ഈ നേന്ത്രക്കായ ചിപ്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ നേന്ത്രക്കായ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ. നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 2 പോർഷനായിട്ട് വറുത്തെടുത്ത ഈ നേന്ത്രക്കായ നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ പൊടിച്ചെടുക്കാനുണ്ട്. അതായത് ചുക്ക്, ഇഞ്ചി, ഏലക്കായ. ചുക്കാണ് കൂടുതൽ അളവെടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ തൊലി കളഞ്ഞ് ഏലക്കായും എടുത്തിട്ടുണ്ട്. കൂടെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിച്ചെടുത്ത കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ചേർക്കേണ്ട 1-ാമത്തെ കൂട്ട് റെഡിയാണ്. ഇനി ഞാൻ അതേ ജാറിലോട്ട് ഒരല്പം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അത്രയൊന്നും ആവശ്യം വരില്ല. പൊടിച്ചെടുത്ത പഞ്ചസാര കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തു. ഞാനൊരു അര കപ്പ് അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ടി വരില്ല കേട്ടോ, ഒരു ഒന്നോ ഒന്നരയോ ടീസ്പൂൺ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മൾ അരിപ്പൊടി വറുത്തെടുത്തു, പഞ്ചസാര പൊടിച്ചെടുത്തു, ചുക്ക്, ജീരകം, ഏലക്കായ കൂടി പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി പോലെയുള്ള പാത്രത്തിൽ ഒരല്പം വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ശർക്കര കൂടി നമുക്ക് ചേർക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ശർക്കര നല്ലപോലെ ഒന്ന് അരിഞ്ഞ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ശർക്കരയിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ്. ഇനി ഈ അരിച്ചെടുത്ത ശർക്കര പാനി ഞാൻ വീണ്ടും അതേ ഉരുളിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ഉരുളി പോലുള്ള പാത്രമാണല്ലോ എടുത്തിരിക്കുന്നത്, അതൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും ഈ ശർക്കര പാനി അതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഈ അരിച്ചെടുത്ത ശർക്കര പാനി വീണ്ടും നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കേണ്ട പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നൂൽ പരുവം ആകുന്ന വരെ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ശർക്കര പാകമായിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു നൂൽ പരുവം ആയിട്ടുണ്ട്. പൊടിക്കൂട്ടുകളും അതുപോലെ തന്നെ നേന്ത്രക്കായയൊക്കെ കയ്യെത്തും ദൂരത്ത് തന്നെ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കര പാവ റെഡിയാണ്. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം, നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. കുറഞ്ഞ തീയിലായിരിക്കണം വരട്ടിയെടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ചെടുത്ത കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. കൂടെ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കണം. അതും ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി നമുക്കിവിടെ 1 ടീസ്പൂണ് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഒട്ടും തന്നെ ചേർക്കേണ്ടതില്ല. പക്ഷേ ചുക്കും ഏലക്കായും ജീരകമൊക്കെ ചേർത്ത് പൊടിച്ചെടുത്ത കൂട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാര പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ശർക്കര വരട്ടിയുടെ മേലെ ഒരു കോട്ടിങ് പോലെ കിടക്കാനായിട്ടാണ് കേട്ടോ. ഒട്ടും കട്ട കുത്താതെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടിയാണ് നമ്മുടെ പഞ്ചസാര പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം, നല്ല ഡ്രൈ ആയി കിട്ടുന്നത് വരെ വരട്ടിയെടുക്കണം. ഇനി ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കാൻ മാത്രമാണ് ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ പൊടിയൊക്കെ ഇതിൽ നല്ല കോട്ടിങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി നല്ല പാകത്തിന് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് കോട്ടിങ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശർക്കര വരട്ടിയുടെ പാകം. ചൂടാറും തോറും നമ്മുടെ ശർക്കര വരട്ടി നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും നല്ല മുരുമുര എന്നുള്ള നമ്മുടെ ശർക്കര വരട്ടി നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ.